കാലത്ത് ചുവപ്പണിഞ്ഞിരുന്ന ക്യാമ്പസുകൾ ഗൃഹാതുരതയാകുന്ന ദൃശ്യാവിഷ്കാരമാണ് ചിത്രം. SFI പിള്ളേർക്ക് അർമാദിച്ച് പൊളിച്ചെടുക്കാൻ ഉള്ളതുണ്ട്. KSUനെ ആദ്യ പകുതിയിൽ ഊള ആക്കിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രണ്ടാം പകുതിയിൽ KSU ക്ലൈമാക്സ് വരെ തകർത്തു. SFIയെ പൂർണ്ണമായും വെള്ളപൂശാൻ നിൽക്കാതെ അവരുടെ ഇടയിലുള്ള തെറ്റായ നയങ്ങളും എടുത്തു കാണിക്കാൻ സംവിധായകൻ മറന്നില്ല. നാളെയുടെ സൂപ്പർ താരം ആകാൻ ഉള്ള ആദ്യ ചുവട്ടുപടി ടൊവിനോ പാസായി. ഡയലോഗ് ഡെലിവറി കുറച്ചുകൂടി ശ്രദ്ധിക്കണം. KSU നേതാവായി രൂപേഷ് കിടു പ്രകടനം. ടൊവിനോയേക്കാൾ ഡയലോഗ് ഡെലിവറിയിൽ മികച്ചു നിന്നു രൂപേഷ്. നീരജ് തന്റെ റോൾ ഗംഭീരമാക്കി. ആദ്യ പകുതിയിലെ ഫ്ലോ രണ്ടാം പകുതിയിൽ കൈവിട്ടുപോയെങ്കിലും ക്ലൈമാക്സിലെ സിനിമാറ്റിക് മാസ് സീനിൽ അത് തിരിച്ചുപിടിച്ചു. ഗംഭീര ഇൻട്രോ സീനും ഇടയ്ക്ക് വരുന്ന കിടിലൻ മാസ് സീൻസും ക്ലൈമാക്സ് മാസ് എൻഡിങ്ങും ആണ് സിനിമയുടെ പഞ്ച്. മൊത്തത്തിൽ പാർട്ടി ടീംസിനു പൊളിച്ചെടുക്കാനും സാധാ പ്രേക്ഷകർക്ക് കണ്ടുരസിക്കാനും പറ്റിയ സിനിമ ആണ് മെക്സിക്കൻ അപാരത. ഒരു മെക്സിക്കൻ അപാരത അടിച്ചമർത്തലുകൾക്ക് മേലുള്ള വിജയത്തിന്റെ കഥ തന്നെയാണ്. പക്ഷേ വിജയിച്ചത് ജിനോജോൺ എന്ന KSU-ക്കാരനാണ്. SFI-ക്കെതിരെ മഹാരാജാസിന്റെ മണ്ണിൽ ഒരു സീറ്റെങ്കിലും നേടണമെന്ന KSU-ക്കാരുടെ ആഗ്രഹം വിജയം കണ്ടത് ജിനോ ജോൺ എന്ന ചെയർമാനും അജ്മൽ എന്ന ഒന്നാം വർഷ പ്രതിനിധിയുടെയും വിജയത്തിലൂടെയാണ്. യഥാർത്ഥ കഥയിലെ നായകൻ വില്ലനായി, വില്ലന്മാർ നായകരും. ജിനോ ജോൺ ആണ് യഥാർത്ഥ കഥയിലെ താരം. SFI-യെ വാനോളം പുകഴ്ത്തുന്ന സിനിമ ആയതുകൊണ്ടും KSU താറടിക്കുന്ന ടീം ആയതുകൊണ്ടും സിനിമയെ സിനിമ ആയി കാണാൻ കഴിയാത്തവർ തിയേറ്റർ പരിസരത്തേക്ക് പോകണ്ട. ഒരു കാലത്ത് ചുവപ്പണിഞ്ഞിരുന്ന ക്യാമ്പസുകൾ ഗൃഹാതുരതയാകുന്ന ദൃശ്യാവിഷ്കാരമാണ് ചിത്രം. SFI പിള്ളേർക്ക് അർമാദിച്ച് പൊളിച്ചെടുക്കാൻ ഉള്ളതുണ്ട്. KSU-നെ ആദ്യ പകുതിയിൽ ഊള ആക്കിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രണ്ടാം പകുതിയിൽ KSU ക്ലൈമാക്സ് വരെ തകർത്തു. SFI-യെ പൂർണ്ണമായും വെള്ളപൂശാൻ നിൽക്കാതെ അവരുടെ ഇടയിലുള്ള തെറ്റായ നയങ്ങളും എടുത്തു കാണിക്കാൻ സംവിധായകൻ മറന്നില്ല. നാളെയുടെ സൂപ്പർ താരം ആകാൻ ഉള്ള ആദ്യ ചുവട്ടുപടി ടൊവിനോ പാസായി. ഡയലോഗ് ഡെലിവറി കുറച്ചുകൂടി ശ്രദ്ധിക്കണം. KSU നേതാവായി രൂപേഷ് കിടു പ്രകടനം. ടൊവിനോയേക്കാൾ ഡയലോഗ് ഡെലിവറിയിൽ മികച്ചു നിന്നു രൂപേഷ്. നീരജ് തന്റെ റോൾ ഗംഭീരമാക്കി.